റേഡിയോ ഏഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ കഥാകാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ്സുകാരൻ എയർപോർട്ടിലെത്താൻ വൈകിപ്പോയി. ഭാഗ്യത്തിന് കൗണ്ടർ അടയ്ക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ബോർഡിംഗ് പാസ് കൈപ്പറ്റാനും ടേക്ക് ഓഫിന് മുമ്പ് ഒരു കണക്കിന് വിമാനത്തിനുള്ളിലെത്താനും അയാൾക്ക് സാധിച്ചു. ശ്വാസം കിട്ടാതെ വിയർത്ത് കുളിച്ച് സീറ്റിനടുത്തെത്തി ബാഗ് തലയ്ക്ക് മുകളിൽ ലഗേജ് കമ്പാർട്ട്മെന്റിൽ കുത്തിത്തിരികിയ ശേഷം ജനലിനടുത്തിരുന്നിരുന്ന മധ്യവയസ്കയെയും നടപ്പാതയ്ക്കരികെയുള്ള സീറ്റിലിരുന്നിരുന്ന കൊച്ചു പെൺകുട്ടിയെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ നടുക്കുള്ള തൻ്റെ സീറ്റിലേക്ക് ഇരുന്ന് ദീർഘമായി നിശ്വസിച്ചു. വിമാനം റൺവേയിലൂടെ ഓടിത്തുടങ്ങിയപ്പോൾ അയാൾ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. കയ്യിലിരുന്ന കളറിംഗ് ബുക്കിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ. ഹായ് മോളെ, അയാൾ അവളെ അഭിവാദ്യം ചെയ്തു. ഹലോ അങ്കിൾ, എന്താ മോളുടെ പേര്? നിവേദിത. മോളുട്ടിക്ക് എത്ര വയസ്സായി? 8. ആണോ? അങ്കിളിന് മുണ്ട് ഇതേ പ്രായത്തിൽ ഒരു സുന്ദരി മോള്. അവൾ മനോഹരമായി ചിരിച്ചു. ആട്ടെ, എന്തൊക്കെയാ മോളുടെ ഇഷ്ടങ്ങൾ? എനിക്ക് കാർട്ടൂൺ ഇഷ്ടമാ, പിന്നെ പടം വരയ്ക്കാൻ ഇഷ്ടാ, അവൾ താല്പര്യത്തോടെ പറഞ്ഞു. ഏതൊക്കെ മൃഗങ്ങളെയാ മോൾക്ക് ഇഷ്ടം? കുതിരകളെ കാണാൻ നല്ല ഭംഗിയാ, പക്ഷേ എനിക്ക് പൂച്ചകളെയാ കൂടുതൽ ഇഷ്ടം. ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തനിച്ച് യാത്ര ചെയ്യുന്നതിലെ അനൗചിത്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം ആകുലപ്പെട്ടെങ്കിലും അവളെ പരിഭ്രമിപ്പിക്കാതിരിക്കാൻ അയാൾ അക്കാര്യം ചോദിച്ചില്ല. പക്ഷേ അവളുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തി യാത്രയിലുടനീളം അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ അയാൾ തീരുമാനിച്ചു. വിമാനം പറന്നു തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട് കാണണം. പെട്ടെന്ന് വിമാനമൊന്ന് കുലുങ്ങി. പിന്നാലെ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങി. യാത്രക്കാർ എല്ലാവരും ദയവായി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങുക. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. നമ്മൾ അല്പം മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോകുകയാ, എങ്കിലും പരിഭ്രമിക്കാൻ ഒന്നും തന്നെയില്ല. അടുത്ത അരമണിക്കൂർ വിമാനം ശക്തമായി ശക്തിയായി കുലുങ്ങുകയും ഇളകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. യാത്രക്കാരിൽ പലരും ഉറക്കെ കരയാൻ തുടങ്ങി. അയാൾക്ക് ഇടതുവശത്ത് ജനാലക്കരികിൽ ഇരുന്നിരുന്ന മധ്യവയസ്ക കരച്ചിലിന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയം അയാളുടെ കാലുകളിലൂടെ ഒരു വിറയലായി മുകളിലേക്ക് കയറി തുടങ്ങി. അയാൾ അടിമുടി വിയർത്തു. ഇടയ്ക്ക് തൊണ്ട ശരിയാക്കി അയാളും എന്റെ ദൈവമേ എന്നൊരുവിട്ടുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അയാൾ കടുത്തിരുന്നിരുന്ന പെൺകുട്ടിക്ക് മാത്രം യാതൊരു ഭാവമാറ്റവുമില്ല. തൻ്റെ കയ്യിലിരുന്ന കളറിംഗ് ബുക്കും ക്രയോണുകളും തൊട്ടു മുന്നിലെ സീറ്റ് പോക്കറ്റിൽ നിക്ഷേപിച്ച് കൈകെട്ടി തികഞ്ഞ പ്രസന്നഭാവത്തിൽ ഇരിക്കുകയാണവൾ. പെട്ടെന്ന് ആരംഭിച്ചതുപോലെ തന്നെ വിമാനത്തിൻ്റെ കുലുക്കം നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പൈലറ്റിൻ്റെ അനൗൺസ്മെന്റും വന്നു. മോശം കാലാവസ്ഥ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ്. വിമാനം ലാൻഡ് ചെയ്യാനായി താഴ്ന്നു പറന്നു തുടങ്ങിയപ്പോൾ അയാൾ ആകാംക്ഷ അടക്കാനാവാതെ ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിച്ചു, നീ എത്ര ചെറിയ കുട്ടിയാ, എന്നാൽ നിന്നെപ്പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. മുതിർന്നവരെല്ലാം ഭയന്ന് വിറച്ചിരുന്നപ്പോൾ നീ മാത്രം എത്ര ശാന്തയായാണ് ഇരുന്നത്. എങ്ങനെ സാധിച്ചു നിനക്കത്? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം?
അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു, പൈലറ്റേ, എന്റെ അച്ഛനാ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. നാം വിശ്വാസമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് അലഞ്ഞുതിരികയില്ല. ഇത് റേഡിയോ ഏഞ്ചലോസ്, കഥാകാഴ്ചകൾ അവതരിപ്പിച്ചത് പ്രേംജി.